മഴ തകർത്തു പെയ്തു. ഉരുൾപൊട്ടലിന് ശേഷം ഇന്നും കള്ളാടിപ്പുഴ കലിപ്പുകൊണ്ടൊഴുകി. ഒരു ദുരന്തത്തിന്റെ നടുക്കുന്ന അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാവണം കന്നുകാലികൾ സുരക്ഷിത തീരം തേടി മലയിറങ്ങി. പുഴ മുറിച്ചു കടന്ന് അക്കരയ്ക്കെത്താനുള്ള ശ്രമത്തിനിടെ ഒരു പശു ഒഴുക്കിൽപ്പെട്ടു. വെള്ളത്തിലേക്കിറങ്ങിയ പശു കുത്തിയൊലിച്ചെത്തിയ മലവെള്ളത്തിൽ നിലയില്ലാതെ ഒഴുകി. രക്ഷാപ്രവർത്തനത്തിനായി താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിൽ കാൽ കുടുങ്ങിയതോടെ പശുവിന് മീതെ വെള്ളമൊഴുകാൻ തുടങ്ങി. ഉടനടി NDRFും ഫയർഫോഴ്സും ജീവൻ പണയം വെച്ച് പുഴയിലേക്കിറങ്ങി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പശു ആശ്വാസ തീരത്തേക്ക്. പരിക്കുണ്ട്, ചെളിവെള്ളം ധാരാളം കുടിച്ചതിന്റെ അവശതയുമുണ്ട്. വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘമെത്തി പശുവിനെ പരിശോധിച്ചു. പശുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടെ ഒരു കിടാവ് കൂടി പുഴ മറികടക്കാൻ ശ്രമിച്ച് ഒഴുക്കിൽപ്പെട്ടു. കുറച്ചു ദൂരം ഒഴുകിപ്പോയ പശുക്കുട്ടി മറുകരയിൽ നീന്തിക്കയറി. പിന്നെയും ഒരുപാട് കന്നുകാലികൾ മറുകര കടക്കാൻ മലയിറങ്ങി വരുന്നുണ്ടായിരുന്നു. അവരെ പുഴയ്ക്കരികിലേക്ക് എത്തുന്നതിൽ നിന്ന് രക്ഷാപ്രവർത്തകർ തടഞ്ഞു. ഒരു നാടിനെ മുഴുവൻ കവർന്ന ഉരുൾപൊട്ടലിന് ശേഷം അനാഥമായ ആ മണ്ണിൽ ഇന്ന് ബാക്കിയുള്ളത് കുറച്ച് കന്നുകാലികളും പക്ഷികളും മാത്രമാണ്. ദുരിതബാധിതർ ക്യാമ്പിലും വാടക വീടുകളിലും അഭയം തേടിയതോടെ ഉടമകളില്ലാതെ നാൽക്കാലികൾ അനാഥമായി അലയുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.